Hi guys, welcome back to my channel Giri Tech. ഗ്ലോബൽ പോക്കോ X3 NFC ഡിവൈസുകൾക്ക് ഇവിടെ MIUI 13 അപ്ഡേറ്റ് റോൾ ഔട്ട് ചെയ്തിട്ടുണ്ട്. കൂടാതെ Redmi Note 8 Pro ഡിവൈസുകൾക്ക് MIUI 13 അപ്ഡേറ്റ് കിട്ടത്തില്ല എന്നൊരു ന്യൂസും കാര്യങ്ങളൊക്കെ ഇവിടെ വന്നിട്ടുണ്ട്. ഈ രണ്ട് കാര്യങ്ങളാണ് ഇന്നത്തെ ഈ ഒരു വീഡിയോയിലൂടെ നമ്മൾ നോക്കാനായിട്ട് പോകുന്നത്. ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരുണ്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ എന്നിട്ട് അടുത്തുള്ള ബെൽ ബട്ടൺ കൂടി അമർത്തുക. അപ്പോൾ ഞാൻ ഇതുപോലുള്ള വീഡിയോസൊക്കെ അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങളുടെ ഫോണിൽ നോട്ടിഫിക്കേഷൻ വരുന്നതാണ്. ഇനിയൊന്നും പറഞ്ഞ സമയം കളയുന്നില്ല, നേരെ നമുക്ക് വീഡിയോയിലോട്ട് പോകാം. ഗൈസ്, അപ്പോൾ നിങ്ങൾക്കൊരു ഡൗട്ട് തോന്നും പോക്കോ X3 NFC ഡിവൈസ് ഏതാണ്? നമ്മുടെ ഇന്ത്യയിൽ ലോഞ്ച് ചെയ്ത പോക്കോ X3 തന്നെയാണ്. അഡീഷണലായിട്ട് NFC എന്ന ഫീച്ചർ ഉൾപ്പെടുത്തിയിട്ട് പോക്കോ X3 NFC എന്ന പേരിൽ ഗ്ലോബലിൽ ലോഞ്ച് ചെയ്തു. NFC ഒഴിച്ച് ബാക്കി സ്പെക്കോയ്സ് രണ്ട് ഡിവൈസുകളും സെയിം ആണ്. ഗൈസ്, ഞാൻ മുമ്പ് പറഞ്ഞ പോലെ തന്നെ പോക്കോ X3 NFC ഡിവൈസുകൾക്കാണ് ഇവിടെ MIUI 13 അപ്ഡേറ്റ് റോൾ ഔട്ട് ചെയ്തിട്ടുള്ളത്. ഗ്ലോബലിൽ റോൾ ഔട്ട് ചെയ്ത സ്ഥിതിക്ക് ഉടനെ തന്നെ ഇന്ത്യൻ വേരിയൻ്റ് പോക്കോ X3 ഡിവൈസുകൾക്കും ഈ ഒരു അപ്ഡേറ്റ് പ്രതീക്ഷിക്കാം. ഈ ഒരു അപ്ഡേറ്റ് റിലീസ് ചെയ്തിരിക്കുന്നത് 5/8/2022 വേർഷൻ എന്ന് പറയുന്നത് MIUI 13.0.1.0 2.7 GB ആണ് ഫൈനൽ സൈസ് എന്ന് പറയുന്നത്. ആൻഡ്രോയിഡ് വേർഷൻ ലഭിക്കുന്നത് ആൻഡ്രോയിഡ് 12 ആണ്. പിന്നീട് ജൂലൈയിലെ സെക്യൂരിറ്റി പാച്ചും കിട്ടുന്നുണ്ട്. പിന്നീട് മെൻഷൻ ചെയ്തിട്ടുള്ളത് സിസ്റ്റം സെക്യൂരിറ്റി ഇൻക്രീസ് ചെയ്തിട്ടുണ്ടെന്നാണ്. ഈ ഒരു അപ്ഡേറ്റ് MI പൈലറ്റ്സിന് വേണ്ടിയിട്ടാണ് ഇപ്പോൾ റോൾ ഔട്ട് ചെയ്തിട്ടുള്ളത്. MI പൈലറ്റ്സിന് വേണ്ടിയിട്ട് രജിസ്റ്റർ ചെയ്തിട്ടുള്ളവരൊക്കെ ഈ ഒരു അപ്ഡേറ്റ് വന്നിട്ടുണ്ടോ എന്ന് ചെക്ക് ചെയ്യുക. പിന്നീട് ചാടിക്കയറി അപ്ഡേറ്റ് ചെയ്യാതിരിക്കുക, യൂട്യൂബിൽ റിവ്യൂസൊക്കെ നോക്കുക. റിവ്യൂസ് നോക്കിയതിന് ശേഷം മാത്രം അപ്ഡേറ്റ് ചെയ്യുക. ഗൈസ്, അടുത്തായിട്ട് നമുക്ക് കിട്ടിയൊരു ന്യൂസ് എന്ന് പറയുന്നത് Redmi Note 8 Pro ഡിവൈസുകൾക്ക് MIUI 13 അപ്ഡേറ്റ് കിട്ടത്തില്ല എന്നാണ്. ഈ ഒരു സൈറ്റ് എന്ന് പറയുന്നത് ഷവോമിയുടെ ലീക്സും കാര്യങ്ങളൊക്കെ പുറത്തുവിടുന്ന ഒരു സൈറ്റാണ്. അപ്പോൾ ഈ ഒരു സൈറ്റിൽ വന്നിട്ടുള്ളത് Redmi Note 8 Pro ഡിവൈസുകൾക്ക് ഇനി MIUI 13 അപ്ഡേറ്റ് ലഭിക്കത്തില്ല എന്നാണ്. ഷവോമി ഒഫീഷ്യലായിട്ട് ഈ ഒരു കാര്യം ഇതുവരെ പുറത്തുവിട്ടിട്ടില്ല. കുറേ ഷവോമി സ്മാർട്ട് ഫോൺസിൻ്റെ അപ്ഡേറ്റ് സ്റ്റോപ്പ് ചെയ്തു, അത് ഷവോമി ഒഫീഷ്യലായിട്ട് പുറത്തുവിട്ടിട്ടുണ്ടായിരുന്നു. അതിനെപ്പറ്റി ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്, കാണാത്തവരാണെങ്കിൽ ഐ ബട്ടണിൽ കൊടുക്കുന്നതാണ്, പോയി കാണുക. ഈ ഒരു ഇൻഫർമേഷൻ ശരിയാണെങ്കിൽ ഭയങ്കരമായിട്ട് മോശമായി പോയെന്ന് വേണമെങ്കിൽ പറയാം. കാരണം എന്ന് പറയുന്നത് Redmi Note 7 Pro ഡിവൈസുകൾക്കൊക്കെ MIUI 12.5 അപ്ഡേറ്റ് വരെ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇനി ആ ഒരു ഡിവൈസുകൾക്കൊന്നും അപ്ഡേറ്റ് കിട്ടത്തില്ല. Redmi Note 8 Pro ഡിവൈസുകൾ നോക്കുകയാണെങ്കിൽ ലാസ്റ്റ് അപ്ഡേറ്റ് കിട്ടിയിട്ടുള്ളത് MIUI 12.5 ആണ്. അപ്പോൾ രണ്ട് ഡിവൈസുകളിലും MIUI 12.5ലാണ് സ്റ്റോപ്പ് ചെയ്തിട്ടുള്ളത്. Redmi Note 7 Pro ഡിവൈസ് ഇറങ്ങിയതിന് ശേഷമാണ് Redmi Note 8 Pro ഒക്കെ ഇറങ്ങിയത്. സോ Redmi Note 7 സീരീസിനെക്കാട്ടി കുറച്ചുകൂടി അപ്ഡേറ്റ് കൂടുതൽ കിട്ടേണ്ടത് Note 8 സീരീസിനാണ്. Redmi Note 8ലെ MIUI 13ൻ്റെ ഇൻ്റർണൽ ടെസ്റ്റിംഗ് ഒക്കെ സ്റ്റോപ്പ് ചെയ്തിട്ടുണ്ട്. ഗൈസ്, ഈ ഒരു ന്യൂസ് എന്ന് പറയുന്നത് കൺഫേംഡ് അല്ല. എനിക്ക് തോന്നുന്നത് ഇനിയും Note 8 Pro ഡിവൈസുകൾക്ക് അപ്ഡേറ്റ് ലഭിക്കും എന്നാണ്. നമുക്കെന്തായാലും വെയിറ്റ് ചെയ്യാം. അതുപോലെ തന്നെ വേറെ ഡിവൈസുകൾക്കും MIUI 13 അപ്ഡേറ്റ് കിട്ടത്തില്ലെന്ന് ഇവിടെ പറയുന്നുണ്ട്. ഗൈസ്, അപ്പോൾ ഇത്രയുള്ള ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത്. ഈ ഒരു വീഡിയോ Redmi Note 8 Pro യൂസേഴ്സ് കാണുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ ഒരു വീഡിയോയുടെ താഴെ കമൻറ്റ് ചെയ്യട്ടോ. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക, എന്നിട്ട് അടുത്തുള്ള ബെൽ ബട്ടൺ കൂടി അമർത്താം. അപ്പോൾ ഞാൻ ഇതുപോലുള്ള വീഡിയോസൊക്കെ അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങളുടെ ഫോണിൽ നോട്ടിഫിക്കേഷൻ വരുന്നതാണ്. എന്നാൽ അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.